അനിയന്ത്രിതമായ പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ വ്യാപക പ്രതിഷേധമാണ് ജില്ലയുടെ വിവിധ മേഖലകളിൽ ഉയരുന്നത്. സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം. പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ ഇടുക്കിയിൽ 1 ലിറ്റർ പെട്രോളിൻ്റെ വില 113 രൂപ 67 പൈസയും ഡീസലിന് 100 രൂപ 21 പൈസയുമായി ഉയർന്നു. ജനങ്ങളുടെ പ്രതികരണങ്ങൾ നോക്കാം. ഡീസലിന്റെ വില കൂടുതൽ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ എല്ലാത്തിനും വില കൂടിപ്പോയി. ഞങ്ങളുടെ ഈ പഴയ ചാർജൊക്കെ വെച്ച് ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ആൾക്കാരുടെ അടുത്ത് ഒരു 10 രൂപ ചേർത്ത് കേൾക്കുകയാണെങ്കിൽ ഞങ്ങളെ വന്നിട്ട് ഒരുമാതിരി ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത്. ഭയങ്കര സങ്കടം കൂടിയാണ്. ഇങ്ങനെ ഡീസലിന്റെ പെട്രോളിന്റെ വിലയൊക്കെ കൂടി പോകുമ്പോ ഓടുന്ന വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്രോളും ഡീസലും എനിക്ക് വില കൂടുമ്പോൾ ഓട്ടോ ടാക്സികാർക്ക് വണ്ടി ഓടിക്കാൻ ഇച്ചിരി മുതലാവില്ല ഒന്നാമത്തെ. പിന്നെ എല്ലാ സാധനത്തിനും വർദ്ധന കൂടുതലുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈ വണ്ടി ഓടിച്ചൊന്നും കുടുംബം പോറ്റാനോ എല്ലാ കാര്യങ്ങളും ഒന്നും നടപടിയാവില്ല. അതുകൊണ്ട് സർക്കാർ ഇത് ഏറ്റെടുത്ത് ഒന്ന് ഡീസൽ വില കുറയ്ക്കുക, അല്ലെങ്കിൽ ടാക്സി വർത്തനത്തിന് കൂട്ടി ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ടാക്സിന് ഇൻഷുറൻസ് എല്ലാത്തിനും വില കൂടുന്നുണ്ട്. ഈ വണ്ടി ഓടിച്ച് എങ്ങനെ നമ്മൾ അടച്ചു പോകാൻ പറ്റും? പെട്രോൾ ഡീസൽ വില വർധനവ് നമുക്ക് നിർമ്മാണ മേഖലകളിലും നമ്മളുടെ മറ്റെല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും നമുക്ക് വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പാചകവാതത്തിൻ്റെ വില കൂടുന്നു. അതിനോടൊപ്പം തന്നെ എല്ലാ പെട്രോളിയം ഉൽപ്പന്നങ്ങളെല്ലാ വില അനിയന്ത്രിതമായിട്ട് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഇന്നത്തെ ഒരു വരുമാനം വെച്ച് നമുക്ക് ഈ വിലവർദ്ധനവിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. നമുക്ക് അത് നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് താങ്ങാവുന്ന ഒരു അളവിലല്ല ഇപ്പം കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിന് നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് ഈ അനിയന്ത്രിതമായ പെട്രോളിയം ഡീസൽ വിലവർദ്ധനവിന് ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഒരു ആവശ്യം. വണ്ടി ഓടാൻ പാടാണ്. പിന്നെ പെട്രോളിനുള്ള വരുമാനം കുറവാണ്. ഇപ്പോൾ ആരും വണ്ടി എടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ ഒരു വാഹനം പോലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ പോകുന്നത്. പെട്രോളിന് ഏറ്റവും കൂടുതൽ നല്ല വില ഇപ്പം പുളിയമ്പല പമ്പിൽ തന്നെയാണെങ്കിൽ 113 രൂപ 114 രൂപ നമുക്ക് റേഞ്ച് വരുന്നത്. പണ്ടത്തെക്കാളിലും ഒരുപാട് കൂടുതലാണ്. അതിനാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏറ്റവും കുറഞ്ഞ വണ്ടി പോലും നമുക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം